നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ സൂപ്പർ താര നിര എംഎൻഎം മെസ്സി നെയ്മർ എംബാപ്പെ ഒന്നറിഞ്ഞ് വിളയാടിയപ്പോൾ ലീഗ് വണ്ണിൽ റെക്കോർഡുകൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിച്ച മൂന്ന് മത്സരങ്ങളിലും അവർ ഗോൾ കൊണ്ട് ആറാടുകയായിരുന്നു. മൂന്ന് കളികളിൽ നിന്ന് ഈ സീസണിൽ അവർ ഓൾറെഡി 17 ഗോളുകൾ നേടിക്കഴിഞ്ഞു. മൂന്ന് ഗോളുകളാണ് തിരികെ വാങ്ങിയത്. പ്ലസ് 14 പി എസ് സിയുടെ ഗോൾ ഡിഫറൻസ് ഉള്ളത്. ഇങ്ങനെ ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് പുതിയ റെക്കോർഡുകൾ ലീഗ് വണ്ണിൽ കുറിക്കുകയാണ് പി എസ് സി. ഒപ്റ്റയുടെ കണക്കിലേക്കൊന്ന് പോകാം. ഒപ്റ്റ തന്നിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അതിൽ പറയുന്നത് കഴിഞ്ഞ 4 ലീഗ് വൺ മത്സരങ്ങൾ തുടർച്ചയായിട്ട് എടുത്താൽ എന്ന് പറയുമ്പോൾ ഈ സീസണിലെ മൂന്ന് കളികളും കഴിഞ്ഞ സീസണിലെ ഒരു മത്സരവും അങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ലീഗ് വൺ മത്സരങ്ങളിലും 5 ഗോളുകൾ അല്ലെങ്കിൽ 5 അതിലധികമോ ഗോളുകൾ പി എസ് സി നേടുന്നു. അങ്ങനെ നേടുന്ന ലീഗ് വൺ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് ലീഗിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ടീമാണ് ഇപ്പോൾ പി എസ് സി. 1952-53 റീംസ് ആണ് ഇതിനു മുമ്പ് ഇങ്ങനെ 4 മത്സരങ്ങളിൽ 5 അതിലധികമോ ഗോളുകൾ തുടർച്ചയായി നേടിയിട്ടുള്ളത്. അപ്പോൾ അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഏതാണ്ട് 10-60 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റെക്കോർഡിനൊപ്പമാണ് പി എസ് സിയുടെ മുന്നേറ്റ നിര ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്ന കാര്യം നോക്കുക. കഴിഞ്ഞില്ല, ഇനിയും ലീഗ് വണ്ണിൽ റെക്കോർഡുകൾ ഈ കഴിഞ്ഞ മത്സരത്തോടെ പി എസ് സി നേടിയിട്ടുണ്ട്. 7 ഗോളുകൾ വഴങ്ങുക, സ്വന്തം മൈതാനത്ത് 7 ഗോളുകൾ വഴങ്ങിയിരിക്കുകയാണ് ലില്ലി ഒ എസ് സി. അങ്ങനെ അവരുടെ വലയിലേക്ക് അവരുടെ മൈതാനത്ത് വെച്ച് 7 ഗോളുകൾ ഒരു മത്സരത്തിൽ നേടിയ ആദ്യ ടീമാണ് പി എസ് സി. ചുരുക്കത്തിൽ ലില്ലി ഒ എസ് സി അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 ഗോളുകൾ ഒരു മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് വഴങ്ങുന്നത്. അതും പി എസ് സിയുടെ താരങ്ങളുടെ മികവിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് കൂടി നോക്കാം. പാരീസ് സെൻ ജർമൻ ലീഗ് വൺ ചരിത്രത്തിലെ തന്നെ ആദ്യ ടീമായി മാറുന്നു. പാരീസ് ആർ ദി ഫസ്റ്റ് ടീം ഇൻ ദി ലീഗ് വൺ ഹിസ്റ്ററി ടു സ്കോർ അറ്റ്ലീസ്റ്റ് 3 ഗോൾസ് ഇൻ 6 കൺസിക്യൂട്ടീവ് അവേ ഗെയിംസ്. തുടർച്ചയായ 6 അവേ മത്സരങ്ങളിൽ, അതായത് കഴിഞ്ഞ സീസണിലെ 3 മത്സരങ്ങൾ കൂടി കൂട്ടണം, അങ്ങനെ തുടർച്ചയായ 6 അവേ മത്സരങ്ങളിൽ 3 അതിലധികമോ ഗോളുകൾ നേടുന്ന ലീഗ് വൺ ചരിത്രത്തിലെ ആദ്യ ടീമുമാണ് ഇപ്പോൾ പി എസ് സി. അങ്ങനെ പി എസ് സിയുടെ താരങ്ങൾ നെയ്മർ പുതിയ റെക്കോർഡ് കുറിക്കുന്നു. ഗോളടിയിൽ എംബാപ്പയുടെ പേരിൽ റെക്കോർഡ് വരുന്നു. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മെസ്സി ഇപ്പോൾ ഈ വർഷം ഏറ്റവും അധികം അസിസ്റ്റ് നേടിയ താരമാകുന്നു. അങ്ങനെ താരങ്ങൾ മികവിൽ പുതിയ റെക്കോർഡ് കുറിക്കുമ്പോൾ ടീമും വലിയ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി പോകാം.